അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസാനത്ത് ക്ലാസ് 21. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യകൂനു മനുഅൻ ഖൈറഹു ബുഖില وخير غير فقيرا جاءه خلعا شوك مضر شباه حول مثمرة معلق جودها ناف ولا نفعا വമൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തനാണ്? യകൂനു മനുഅൻ, അവൻ തടയുന്നവനാകും അങ്ങനത്തെ ഒരുത്തൻ. എന്തിനെ തടയുക? ഹൈറഹു, അവന്റെ ധർമ്മത്തെ. ബുഹുലൻ, അവൻ തന്നെ പിശുക്കനായതിന് വേണ്ടി അവന്റെ ധർമ്മത്തെ അവൻ തടയുന്നു. വഹൈറ വൈരിൻ, അന്യന്റെ ധർമ്മത്തെയും അവൻ തടയുന്നു, അതായത് മറ്റുള്ളവന്റെ ധർമ്മത്തെയും അവൻ തടയുന്നു. ഫക്കീറൻ, ഫക്കീറിന്, ദരിദ്രന്, എങ്ങനത്തെ ദരിദ്രനാണ്? ജാഅഹു, ആ ദരിദ്രൻ വന്നിരിക്കുന്നു. ഹു, അവന്റെ അടുക്കൽ. ഖലഅൻ, താഴ്മയോടുകൂടി. ആ ഫക്കീർ, ദരിദ്രൻ വന്നത് എങ്ങനെയാണ്? താഴ്മയോടുകൂടിയാണ് അവൻ വന്നത്. അങ്ങനത്തെ ഫക്കീറിനെ തടയുന്നവൻ ഷൗഖുൻ, അവൻ മുള്ളു പോലെയാണ്. എങ്ങനത്തെ മുള്ള്? മുളിർറുൻ, പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടാക്കുന്ന മുള്ളു പോലെയാണ്. ഷിബാഹു, അതിന്റെ കൂർത്ത മുനകൾ, അതിന്റെ ആ മുള്ളിന്റെ കൂർത്ത മുനകൾ. ഹൗല മുസ്മിറത്തിൻ, എവിടെയാണ്? ഹൗല മുസ്മിറത്തിൻ, നല്ല പഴം കായ്ക്കുന്ന മരത്തിന്റെ ചുറ്റുപാടും. മുഅല്ലഖുൻ, ബന്ധിപ്പിക്കപ്പെട്ടതുമായ, അതിന്റെ ചുറ്റുപാടും ബന്ധിപ്പിക്കപ്പെട്ടതുമാണ്. അങ്ങനത്തെ മുള്ളു. ജൂദഹ, അതിന്റെ ധർമ്മത്തെ, ആ വൃക്ഷത്തിന്റെ ധർമ്മത്തെ നാഫിൻ, ആ മുള്ളു തടയുന്നുണ്ട്. ഏത് സ്ഥിതിയിൽ? വലാ നഫഅ, ആ മുള്ളുകൊണ്ട് ഒരു ഉപകാരം ഇല്ലതാണ്. വലാ നഫഅ, ആ മുള്ളുകൊണ്ട് ഒരു ഉപകാരം ഇല്ലതാണ്. അപ്പൊ തന്നെ സമീപിക്കുന്ന ദരിദ്രന്, ധർമ്മം ചെയ്യാത്ത പിശുക്കൻ, മാത്രമല്ല മറ്റുള്ളവർ ചെയ്യുന്ന ധർമ്മത്തെയും അദ്ദേഹം തടയുന്നുണ്ട്. അങ്ങനത്തതായ ഒരാളുടെ ഉദാഹരണം, നല്ല പഴമുള്ള വൃക്ഷം, അതിന് ചുറ്റും ബന്ധിക്കപ്പെട്ടതായ മുൾച്ചെടി പോലെയാണ്, നല്ല മുള്ളു പോലെയാണ്. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. അതോടുകൂടെ തന്നെ അതുള്ള കാരണം കൊണ്ട്, ആ മുള്ളുള്ള കാരണം കൊണ്ട് വൃക്ഷത്തിലേക്ക് അടുക്കാനും സാധ്യമല്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, കൊതുകിനെ പോലെ. കൊതുക് ഉറങ്ങുകയും ഇല്ല, മറ്റൊരാളെ ഉറങ്ങാൻ സമ്മതിക്കുകയും ഇല്ല എന്ന് പറയാറുണ്ട്. ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തനാണ്? ശദ്ദ, അവൻ തനിച്ചിരിക്കുന്നു. അൻ കൗമിഹി, അവന്റെ കുടുംബത്തെ തൊട്ട്, അവന്റെ ജനതയെ തൊട്ട് അവൻ തനിച്ചു. എന്നാൽ ഇഗ്തസത്ത് മഹായിഷുഹു, അവന്റെ അവന്റെ ജീവിത മാർഗങ്ങളൊക്കെ ഗുരുത്താകും. അതേ പ്രകാരം തന്നെ വവാക്ക, അവൻ ഇടുങ്ങുകയും ചെയ്യും, ഇടുക്കമാവുകയും ചെയ്യും. ദർ അൻ, ഹൃദയത്താൽ അവൻ ഇടുക്കമാവുകയും ചെയ്യും. വഫീഹിൽ വഹനു കദ്ദഹല, വഫീഹി, അവനിൽ അൽ വഹനു, ദുർബലത, കദ്ദഹല, അത് പ്രവേശിക്കുന്നതുമാണ്. തീർച്ചയായും ആ ദുർബലത അവനിൽ പ്രവേശിക്കുന്നതുമാണ്. അപ്പൊ കുടുംബങ്ങളെ തൊട്ട് അകന്ന് ജീവിക്കുന്നതുവൻ, ജീവിതത്തിൽ പ്രയാസങ്ങൾ അകപ്പെട്ട് മനസ്സൊക്കെ അവൻ പ്രയാസത്തിലായിരിക്കും. അവന്റെ മനസ്സ്, ഹൃദയമൊക്കെ ദുർബലമാകുന്നതാണ്. അപ്പൊ തന്റെ കുടുംബങ്ങളെ തൊട്ട് അകന്ന് ജീവിക്കുന്നവൻ ജീവിത ക്ലേശം മൂലം മനോവിഷമത്തിൽ അകപ്പെട്ട് ദുർബലനാകുന്നതാണ്. അതിന് നല്ലൊരു ഉദാഹരണം, തീർച്ചയായും ചങ്ങലകളിൽ, ലം തർബുത്ത്, അത് ബന്ധിപ്പിക്കുന്നതല്ല, ആ ചങ്ങല ബന്ധിപ്പിക്കുന്നതല്ല. ശൈഅൻ, ഒരു വസ്തുവിനെ, ഒരു വസ്തുവിനെയും ആ ചങ്ങല ബന്ധിപ്പിക്കുന്നതല്ല. ഇനി ഫസലത്ത്, ആ ചങ്ങലയുടെ കണ്ണികൾ വേർപിരിഞ്ഞാൽ. എന്നാൽ തർബുത്തുഹു, ആ ചങ്ങല ബന്ധിപ്പിക്കും. ഹു, അവയെ ബന്ധിപ്പിക്കും. വസ്തുരൻ, അവ ചേർന്നിരിക്കുന്നതായ നേരത്ത്. ഒരു വസ്തു, ആ വസ്തുവിനെന്താക്കും? ആ ചങ്ങല ബന്ധിപ്പിക്കും. എപ്പോൾ? വസുലൻ, അത് തന്നെ ചേർന്നിരിക്കുന്നതായ അവസരം, ചേർന്നിരിക്കുമ്പോൾ. വലൗഫീലൻ, അത് ആ ബന്ധിപ്പിക്കപ്പെടുന്ന വസ്തു ആനയായാലും ശരി. അപ്പൊ ചങ്ങല അറ്റുകിടക്കുന്ന സമയത്ത് അതിന് ഒരു വസ്തുവിനെയും ബന്ധിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ആ ചങ്ങല കൂടിച്ചേർന്നാൽ,
ഓരോന്ന് ഓരോന്നിനോട് കൂടിച്ചേർന്നാൽ ആ ചങ്ങലക്ക് ഒരു ആനയെ ബന്ധിപ്പിക്കാൻ പോലും, ആനയെ കെട്ടിയിടാൻ പോലും കഴിയും. അപ്പൊ ചങ്ങല കൊണ്ട് ആനയെ പോലും ബന്ധിക്കാൻ സാധിക്കുമെങ്കിലും അതിന്റെ കണ്ണികൾ വേർപ്പെട്ടാൽ അതുകൊണ്ട് ഒന്നിനെയും ബന്ധിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പൊ നല്ലൊരു ഉദാഹരണമാണ്, കുടുംബവുമായി ഇണങ്ങി അവരുടെ കൂട്ടത്തിൽ കൂടെ ജീവിക്കണം. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് എല്ലാ നിലക്കുള്ള നന്മകളും നമുക്ക് ലഭിക്കും. എന്നാൽ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.